നമസ്കാരം ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക എന്ന ലക്ഷ്യമുള്ള ഒരു സംഘടനയെയും പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ അറിയിച്ചു സിമി രാജ്യത്തിന്റെ ദേശീയതയ്ക്ക് തന്നെ എതിരാണ് അന്താരാഷ്ട്ര ഇസ്ലാമിക ക്രമം കൊണ്ടുവരാനാണ് അവരുടെ ശ്രമം അവരുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ രാജ്യത്തെ നിയമങ്ങൾക്ക് വിരുദ്ധവുമാണ് സിമിയുടെ നിരോധന ഉത്തരവ് ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലം സമർപ്പിച്ചത് ഹർജി ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കൌർ അധ്യക്ഷനായ ബെഞ്ച് ഇന്ന് പരിഗണിക്കാനിരിക്കുകയാണ് സത്യവാങ്മൂലം കേന്ദ്രം സമർപ്പിച്ചത് തുടർച്ചയായി എട്ടാം തവണയും സിമി നിരോധിച്ചത് ശരിവെച്ചു കൊണ്ടുള്ള സത്യവാങ്മൂലത്തിലാണ് കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയത് ഇന്ത്യയുടെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കും വെല്ലുവിളിയായതിനാലാണ് സിമിയുടെ നിരോധനം തുടരുന്നത് എന്നും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിലാണ് സിമിയെ കേന്ദ്ര സർക്കാർ ആദ്യം നിരോധിച്ചത് നിരോധനത്തിന് ശേഷവും വിവിധ പേരുകളിൽ സംഘടന പ്രവർത്തിക്കുന്നുണ്ട് മൂന്ന് ഡസണിലധികം പോഷക സംഘടനകൾ സിമിക്കുണ്ട് ഈ സംഘടനകളിലൂടെ ധനസമാഹരണം നടത്തുന്നുമുണ്ട് ഇതിനു പുറമെ പഴയ പ്രവർത്തകരെ ഒന്നിപ്പിക്കുന്നതിനും ലഘുലേഖകൾ വിതരണം ചെയ്യുന്നതിനും ഈ സംഘടനകളെ ഉപയോഗിക്കുന്നു രാജ്യസുരക്ഷയെ ബാധിക്കുന്ന നിരോധന പ്രവർത്തനങ്ങളിൽ സംഘടനയുടെ പ്രവർത്തകർ ഇപ്പോഴും ഏർപ്പെടുന്നുമുണ്ട് ഈ സാഹചര്യത്തിലാണ് നിരോധനം തുടരുന്നത് എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഏറ്റവും അവസാനമായി സിമിയുടെ നിരോധനം കേന്ദ്രം നീട്ടിയത് അഞ്ച് വർഷത്തേക്കായിരുന്നു നിരോധനം നീട്ടിയത് യു എ പി എ നിയമപ്രകാരമുള്ള ഈ നിരോധനം ചോദ്യം ചെയ്തുള്ള ഹർജി സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലം ഫയൽ ചെയ്തത് അതേസമയം സിമി നിരോധനം ഏർപ്പെടുത്തിയപ്പോഴാണ് പോപ്പുലർ ഫ്രണ്ട് രൂപം കൊണ്ടതും കേന്ദ്ര സർക്കാർ നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പഴയ സിമിയുടെ പുതിയ അവതാരമായിരുന്നു നിരോധനത്തെ അതിജീവിക്കാൻ പേര് മാറ്റി ഓരോ കാലത്തും പുതിയ പുതിയ സംഘടനകളായി മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് അലിഗഡ് മുസ്ലിം സർവകലാശാലയിൽ ഒത്തുകൂടിയ വിദ്യാർത്ഥികളാണ് സിമി അഥവാ സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ഇതാണ് പി എഫ്ഐയുടെ ആദ്യകാല രൂപം ഇന്ത്യ ഇസ്ലാമിക രാജ്യമാക്കുക എന്നതും ജിഹാദിലൂടെ ഇന്ത്യയെ അമുസ്ലിങ്ങളെ പരിവർത്തനം ചെയ്യുക എന്നതുമായിരുന്നു സിമിയുടെ പ്രഖ്യാപിത ലക്ഷ്യം ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട കാലത്ത് ഇത് നിരോധനത്തിന്റെ വക്കോളം എത്തിയെങ്കിലും നിരോധിക്കപ്പെട്ടത് രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി എട്ടിലും ആയിരുന്നു സംഘടനയ്ക്ക് ഭീകരപ്രവർത്തനങ്ങളുമായി ബന്ധമുണ്ട് എന്ന് കണ്ടതോടുകൂടിയായിരുന്നു നിരോധനം വന്നത് രണ്ടായിരത്തി എട്ട് ജൂലൈ ഇരുപത്തിയഞ്ചിന് നടന്ന ബംഗളൂരു സ്ഫോടന പരമ്പരയും രണ്ടായിരത്തി എട്ട് ജൂലൈ ഇരുപത്തിയാറിലെ അഹമ്മദാബാദ് സ്ഫോടന പരമ്പരയും ആസൂത്രണം ചെയ്തത് സിമിയുടെ പുതിയ രൂപമായ ഇന്ത്യൻ മുജാഹിദ്ദീൻ എന്ന സംഘടനയാണ് എന്ന് ഗുജറാത്ത് പോലീസ് കണ്ടെത്തിയിരുന്നു സിമിയുടെ നിരോധനത്തിന് ശേഷം പിന്നീട് ഉയർന്നു വന്ന സംഘടനയാണ് എൻ ഡി എഫ് അഥവാ നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കേരളത്തിലെ നാദാപുരം കലാപവുമായി ബന്ധപ്പെട്ടാണ് എൻ ഡി എഫിന്റെ ആദ്യകാല കൂട്ടായ്മ രൂപപ്പെട്ടത് പിന്നീട് ഈ കൂട്ടായ്മ മഥനിയുടെ നിരോധിക്കപ്പെട്ട സംഘടനയായ ഐ എസ് എസ് പ്രവർത്തകരെ കൂടെ കൂട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കോഴിക്കോട്ട് വെച്ച് എൻ ഡി എഫ് എന്ന ഔദ്യോഗിക സംഘടനയായി വർഗീയതയിൽ ഊന്നിയുള്ള പ്രവർത്തനങ്ങളിൽ എൻ ഡി എഫ് സജീവമായതോടു കൂടി മുസ്ലിം സംഘടനകളിൽ നിന്നടക്കം വലിയ എതിർപ്പുണ്ടായി ലീഗ് അടക്കമുള്ളവർ സംഘടനയെ ഒറ്റപ്പെടുത്തി സമൂഹത്തിൽ നിന്ന് എതിർപ്പ് ശക്തമായതോടുകൂടി എൻ ഡി എഫ് പേര് മാറ്റി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയായി കേരളത്തിലെ എൻ ഡി എഫ് കർണാടകയിലെ കർണാടക ഫോറം ഫോർ ഡിഗ്നിറ്റി തമിഴ്നാട്ടിലെ മനിതാനീതി പാസ്രെ എന്നീ സംഘടനകൾ ഒരുമിച്ചതോടെ പോപ്പുലർ ഫ്രണ്ടിന്റെ ദേശീയ സ്വഭാവവും വന്നു തുടക്കത്തിൽ ദക്ഷിണേന്ത്യയിൽ മാത്രമായിരുന്നു സ്വാധീനമെങ്കിലും ഉത്തരേന്ത്യയിലടക്കം സജീവ സാന്നിധ്യമായ സംഘടനയായി ഒടുവിൽ പോപ്പുലർ ഫ്രണ്ട് മാറുകയായിരുന്നു